നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. യൂറോപ്പ ലീഗിൽ ഇന്ന് നടക്കുന്ന മൂന്നാം റൗണ്ട് പോരാട്ടത്തിൽ പ്രീമിയർ ലീഗ് വമ്പന്മാരായ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കളത്തിലേക്ക് ഇറങ്ങുന്നുണ്ട്. ഒമോനിയയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ എതിരാളികൾ. ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 10:15 സൈപ്രസിൽ വെച്ചാണ് ഈ ഒരു മത്സരം നടക്കുക. നമുക്കറിയാം, യൂറോപ്പ ലീഗിലെ ആദ്യ മത്സരത്തിൽ സ്പാനിഷ് ക്ലബ്ബായ റയൽ സോസിഡാഡിനോട് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പരാജയപ്പെട്ടിരുന്നു. പക്ഷേ പിന്നീട് നടന്ന രണ്ടാം മത്സരത്തിൽ ഷെറീഫിനെ പരാജയപ്പെടുത്താൻ യുണൈറ്റഡിന് കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ്. ഇനിയിപ്പോൾ മുന്നോട്ട് കുതിക്കണമെങ്കിൽ ഈ മത്സരത്തിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ സംബന്ധിച്ചിടത്തോളം വിജയം അനിവാര്യമാണ്. അതേസമയം കഴിഞ്ഞ പ്രീമിയർ ലീഗ് മത്സരത്തിൽ ഒരു വമ്പൻ പരാജയം ഏറ്റുവാങ്ങിക്കൊണ്ടാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഈ മത്സരത്തിന് വരുന്നത്. ഏതായാലും ടെൻഹാഗ് ഇന്നത്തെ മത്സരത്തിൻ്റെ ആദ്യ ഇലവനിൽ ചില മാറ്റങ്ങൾ വരുത്തിയേക്കും. സൂപ്പർ താരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഇന്നത്തെ മത്സരത്തിൽ കളിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ യൂറോപ്പ മത്സരം അദ്ദേഹത്തിന് കളിക്കാൻ കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ്. ഏതായാലും യുണൈറ്റഡിൻ്റെ സാധ്യത ഇലവൻ നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഗോൾ കീപ്പറായിക്കൊണ്ട് ടോം ഹീറ്റൺ വരാനുള്ള സാധ്യത ഇവിടെയുണ്ട് എന്നുള്ളതാണ്. സെൻട്രൽ ബാക്കുമാരായിക്കൊണ്ട് ലിൻഡലോഫും ലിസാൻഡ്രോ മാർട്ടിനസും ഉണ്ടാവും. വിങ് ബാക്കുമാരായിക്കൊണ്ട് ലൂക്ക് ഷോ, ഡിയഗോ ഡാലോട്ട് എന്നിവരായിരിക്കും ഇടം നേടുക. മിഡ്ഫീൽഡിൽ കാസമിറോയ്ക്ക് ഇടമുണ്ടായിരിക്കും. അദ്ദേഹത്തോടൊപ്പം ഫ്രെഡ്, ബ്രൂണോ ഫെർണാണ്ടസ് എന്നിവരായിരിക്കും മധ്യനിരയിൽ ഉണ്ടാവുക. ഇനി സെൻട്രൽ സ്ട്രൈക്കർ പൊസിഷനിൽ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഇടം നേടും. ഇരുവശങ്ങളിലുമായി ആന്റണിയും മാർഷലുമായിരിക്കും കളിക്കുക. ഇതാണ് ഇപ്പോൾ മാഞ്ചസ്റ്റർ ഈവനിംഗ് ന്യൂസ് നൽകുന്ന സാധ്യത ഇലവൻ. ഏതായാലും നിലവിൽ 3 പോയിന്റുള്ള യുണൈറ്റഡ് രണ്ടാം സ്ഥാനത്താണ്. ഇനിയിപ്പോൾ ഒരു മികച്ച വിജയം ഇന്നത്തെ മത്സരത്തിൽ യുണൈറ്റഡ് നേടുമെന്നാണ് അവരുടെ ആരാധകർ പ്രതീക്ഷിക്കുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. മറ്റൊരു മേ വീണ്ടും കാണാം.